മീൻ കഴിക്കുന്നത് ഹാർട്ടിന് നല്ലതാണോ അല്ലേ? ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോയില് ഏതെല്ലാം മീനാണ് കഴിക്കേണ്ടത്, എത്രയാണ് കഴിക്കേണ്ടത്, മീൻ കഴിക്കുന്നതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ദോഷങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കാം. സോ വെൽക്കം ബാക്ക് ടു ഡോഫോഡി, നമുക്ക് തുടങ്ങാം. സ്ഥിരമായി മത്സ്യം കഴിക്കുന്നവർക്ക് എന്തൊക്കെ ആരോഗ്യ ഗുണങ്ങളാണ് കിട്ടുന്നതെന്ന് ആദ്യം പറയാം. അതിൽ ആദ്യം പറയാനുള്ളത്, പലതരത്തിലുള്ള സ്റ്റഡീസും നടത്തിയിട്ട് കണ്ടുപിടിച്ചിട്ടുള്ളത്, മത്സ്യം സ്ഥിരമായിട്ട് കഴിക്കുന്നവർക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരുന്നതിൻ്റെ ചാൻസ് കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. ഇത് കൂടുതലും ഫാറ്റി ഫിഷ് കഴിക്കുന്നവർക്കാണ് ഇത്തരത്തിലുള്ള ഗുണങ്ങൾ കിട്ടുന്നത്. ഫാറ്റി ഫിഷ് അഥവാ കൊഴുപ്പ് കൂടുതലുള്ള തരത്തിലുള്ള മത്സ്യത്തിലാണ് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് കൂടുതലായിട്ടും അടങ്ങിയിട്ടുള്ളത്. ഇനി ഏതെല്ലാം ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹാർട്ട് അറ്റാക്ക്, ഹാർട്ട് ഫെയിലിയർ, സെറിബ്രോ വാസ്കുലർ ഡിസീസ് അതായത് സ്ട്രോക്ക് പോലത്തെ പക്ഷാഘാതം പോലത്തെ അസുഖങ്ങൾ, കൊറോണറി രക്തക്കുഴലിൻ്റെ ഉള്ളിലുണ്ടാകുന്ന കാൽസിഫിക്കേഷൻ ഇസ്കിമിക് സ്ട്രോക്ക്, അതുപോലെ തന്നെ സഡൻ കൊറോണറി ഡെത്ത് അതായത് ഹാർട്ടിനെ സപ്ലൈ ചെയ്യുന്ന കൊറോണറി രക്തക്കുഴലിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള അസുഖങ്ങൾ, അത് കാരണം ഉണ്ടാകുന്ന പെട്ടെന്നുള്ള മരണം, ഇത്തരത്തിലുള്ള ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാനുള്ള ചാൻസ് മത്സ്യം റെഗുലറായിട്ട് കഴിക്കുന്നവർക്ക് കുറവാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മത്സ്യം തീരെ കഴിക്കാത്തവർക്ക് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ വരുന്നതിൻ്റെ റിസ്ക് കൂടുതലാണെന്നും അതായത് ഇൻവേഴ്സ് റിലേഷൻ ഉണ്ടെന്ന് സ്റ്റഡീസിൽ കണ്ടെത്തിയിട്ടുണ്ട്. മറ്റൊരു സ്റ്റഡിയിൽ കണ്ടുപിടിച്ചിട്ടുള്ളത്, എല്ലാ ദിവസവും വെറും 35 ഗ്രാം മത്സ്യം കഴിച്ചാൽ തന്നെ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കാരണം ഉണ്ടാവാൻ സാധ്യതയുള്ള മരണനിരക്കും കുറയ്ക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ 34% ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കാർഡിയോ വാസ്കുലർ ഡിസീസസും കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. ഫിഷ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നതിൽ വെച്ചും ഏറ്റവും നല്ല ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള നല്ല സോഴ്സാണ്. അതിലടങ്ങിയിരിക്കുന്ന ചില ന്യൂട്രിയൻസ് ആണ് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ്, പ്രോട്ടീൻസ് നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട്, സെലീനിയം ഒരു മിനറലാണ് അത് നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട്, അയഡിൻ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ എ, ടോറിൻ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡാണ്, ഇതും ഫിഷിൽ അടങ്ങിയിട്ടുണ്ട്. കോവിഡ് വന്നതിന് ശേഷം എല്ലാവർക്കും വൈറ്റമിൻ ഡീനെ കുറിച്ച് അത്യാവശ്യം നല്ല വിവരമുണ്ട്. വൈറ്റമിൻ ഡീനെ കൃത്യമായിട്ടുള്ള ലെവൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടെങ്കിൽ കാൽഷ്യം മെറ്റബോളിസം കൃത്യമായി നടക്കുകയുള്ളൂ. നമ്മളുടെ ബോൺസ്, പല്ലുകൾ, പലതരത്തിലുള്ള ഹോർമോൺസ് ഉണ്ടാക്കാനും വൈറ്റമിൻ ഡിയിൽ വലിയൊരു റോളുണ്ട്. വൈറ്റമിൻ ഡീനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോ തീർച്ചയായിട്ടും കാണുക. ഇനി പറയാനുള്ളത് ഫിഷിൽ അടങ്ങിയിരിക്കുന്ന അയഡിനെ കുറിച്ചാണ്. അയഡിൻ നമ്മളുടെ തൈറോയ്ഡ് ഗ്രന്ഥിയിൽ നിന്നും, കഴുത്തിലുള്ള തൈറോയ്ഡ് ഗ്രന്ഥിയിൽ നിന്നും ഉൽപ്പാദിക്കുന്ന തൈറോയ്ഡ് ഹോർമോൺ ഉണ്ടാക്കാൻ അത്യാവശ്യമാണ്. നല്ല ഇറച്ചിയുള്ള മത്സ്യങ്ങൾ അല്ലെങ്കിൽ നല്ല ഫ്ലഷ് ഉള്ള ഫിഷിലാണ് കൂടുതലായിട്ടും അയഡിൻ അടങ്ങിയിരിക്കുന്നത്. ഉദാഹരണത്തിന് ഐക്കുറ അല്ലെങ്കിൽ നെയ്മീൻ. ഫാറ്റി ഫിഷിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് കൂടുതലായിരുന്നു, പക്ഷേ അതിൽ അയഡിൻ്റെ അളവ് കുറവായിരിക്കും. ഐസ്ലാൻഡിലുള്ള ജനങ്ങൾ ഇത്തരത്തിലുള്ള മത്സ്യങ്ങളാണ് കൂടുതലായിട്ടും കഴിക്കുന്നത്, അതുകൊണ്ട് തന്നെ അവരുടെ ബോഡിയിൽ അയഡിൻ്റെ അളവ് കൃത്യമായിരിക്കും. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിനറലാണ് സെലീനിയം. നമ്മളുടെ തൈറോയ്ഡ് ഗ്രന്ഥികൾ പ്രവർത്തിക്കാനും സെലീനിയം അത്യാവശ്യമാണ്. പലതരത്തിലുള്ള ബയോകെമിക്കൽ റിയാക്ഷൻസ് നമ്മളുടെ ബോഡിയിൽ നടക്കണമെങ്കിൽ സെലീനിയം വേണം. പല സ്റ്റഡീസിലും കണ്ടെത്തിയിട്ടുള്ളത് സെലീനിയത്തിൻ്റെ അളവ് കൃത്യമായിട്ടുണ്ടെങ്കിൽ അവരുടെ ബ്ലഡ് പ്രഷർ കൃത്യമായിട്ട് നോർമൽ റേഞ്ചിൽ നിർത്താൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ സെലീനിയത്തിൻ്റെ അളവ് കുറഞ്ഞു പോയാൽ ബ്ലഡ് പ്രഷർ കൂടാനും ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഒരു റിലേഷൻ കൂടുതലായിട്ടും പുരുഷന്മാരിലാണ് കണ്ടുവരുന്നത്. സ്ത്രീകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അധികം ആൾക്കാർക്കും മത്സ്യം കഴിക്കാൻ പേടിയുള്ളത് മെർക്കുറി പോയ്സണിങ് കാരണമാണ്. ഈ മെർക്കുറി കാരണം ഉണ്ടാക്കുന്ന ഡാമേജ് കുറയ്ക്കാനും ഫിഷിൽ തന്നെ അടങ്ങിയിരിക്കുന്ന സെലീനിയത്തിന് സാധിക്കുന്നതാണ് പറയുന്നത്. അതുകൊണ്ട് ഫിഷ് റെഗുലറായിട്ട് കഴിക്കുന്ന ആൾക്കാർക്ക് സെലീനിയം ഡെഫിഷ്യൻസി വരാൻ ചാൻസസ് ഇല്ല. മറ്റ് സ്റ്റഡീസിൽ പറയുന്നത് ഫിഷ് കൃത്യമായി റെഗുലറായിട്ട് കഴിക്കുന്നവർക്ക് Type 2 diabetes ഉണ്ടാവാനുള്ള ചാൻസസ് കുറവായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ മെറ്റബോളിക് സിൻഡ്രോം ഉണ്ടാവാനുള്ള ചാൻസസ് കുറവായിരിക്കും. അവരുടെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂടുതലായിരിക്കും, അതായത് ഇൻസുലിൻ കൃത്യമായിട്ടും വർക്ക് ചെയ്യും, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവില്ല. ചെറിയ കുട്ടികൾ ചെറിയ പ്രായം തൊട്ടിട്ട് തന്നെ ഫിഷ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ മെൻ്റൽ ഫങ്ഷൻ നല്ല രീതിയിൽ കൊണ്ടുവരാൻ സാധിക്കും. അവർക്ക് നല്ല മെമ്മറി പവർ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അവരുടെ IQ കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. അവരുടെ വിഷ്വൽ ഫങ്ഷൻ, കാഴ്ച നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ടോറിൻ എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള അമിനോ ആസിഡാണ്, അതായത് പ്രോട്ടീൻസിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് വേണമെങ്കിൽ പറയാം. ടോറിൻ്റെ നമ്മളുടെ ബോഡിയിലുള്ള ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ കാൽഷ്യം അതിൻ്റെ മോഡുലേഷനാണ്, ഇമ്മ്യൂണിറ്റിക്ക് അത്യാവശ്യമാണ്, ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ബൈൽ ആസിഡിൻ്റെ കോൺജുഗേഷനും ടോറിൻ അത്യാവശ്യമാണ്. ഇത്രയും പ്രോപ്പർട്ടീസ് കാരണമാണ് ടോറിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ആൻറ്റി ഹൈപ്പർ ടെൻഷൻ, ഹൈ ബ്ലഡ് പ്രഷർ കുറച്ച് നിർത്താനും ആൻറ്റി കൊളസ്ട്രോൾ ഇഫക്റ്റും ഉണ്ടെന്നും പറയുന്നുണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന പലതരത്തിലുള്ള ഫിഷിലും ടോറിൻ്റെ അളവ് കൂടുതലാണ്. ഇത് പ്ലാന്റ്സും മറ്റു തരത്തിലുള്ള ആനിമൽ ഫുഡിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴാണ് ടോറിൻ്റെ ലെവൽ കൂടുതലായിട്ടും സീ ഫുഡിൽ കണ്ടുവരുന്നത്. ഇത് മാത്രമല്ല, ഫിഷ് റെഗുലറായിട്ട് കഴിക്കുന്നവർക്ക് ഡിമെൻഷ്യ വരാനുള്ള ചാൻസസ് കുറവാണെന്നും
ആൽസിമേഴ്സ് ഡിസീസ് പോലത്തെ ഡീജനറേറ്റീവ് ന്യൂറോളജിക്കൽ കണ്ടീഷൻസ് വരുന്നതിൻ്റെ ചാൻസ് കുറവാണെന്നും ഇൻഫ്ലമേറ്ററി ഡിസീസസ് ഉദാഹരണത്തിന് ക്രോൺസ് ഡിസീസ് അൾസറേറ്റീവ് കൊളൈറ്റിസ് അത് വരാതെ നോക്കാൻ പറ്റുന്നു. പ്രോസ്റ്റേറ്റ് ക്യാൻസർ പോലത്തെ ക്യാൻസേഴ്സിൻ്റെ ചാൻസ് കുറയ്ക്കാൻ സാധിക്കുന്നു. ഒബീസിറ്റി വരാതെ നോക്കാൻ പൊണ്ണത്തടി ഉണ്ടാവാതെ നോക്കാനും ഫിഷ് കൺസംഷൻ നല്ലതാണെന്നും പല സ്റ്റഡീസിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഫിഷിൽ അടങ്ങിയിരിക്കുന്ന ഫോസ്ഫോലിപ്പിഡ്സ് ഉദാഹരണത്തിന് ഫോസ്ഫാറ്റിഡൈൽ കൊളിൻ ഫോസ്ഫോലിപ്പിഡ്സിന് നമ്മളുടെ ബ്ലഡിലുള്ള ലിപ്പിഡ് അഥവാ ഫാറ്റിൻ്റെ അളവ് കുറയ്ക്കാൻ സാധിക്കുന്നതാണ് പറയുന്നത്. അപ്രകാരം നമ്മളുടെ ബോഡീൻ്റെ കൊളസ്ട്രോൾ ലെവലും കുറയ്ക്കാൻ സാധിക്കും, ബ്രെയിൻ ഫംഗ്ഷൻ വർദ്ധിപ്പിക്കാനും സാധിക്കുന്നതാണ് പറയുന്നത്. ഇനി റെഗുലറായിട്ട് ഫിഷ് കഴിക്കുന്നതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഭയക്കുന്നത് മീഥൈൽ മെർക്കുറി പോയ്സണിംഗ് ആണ്. ഇൻഡസ്ട്രിയലൈസേഷൻ കാരണം മെർക്കുറി ഒരു തരത്തിലുള്ള ഹെവി മെറ്റലാണ്. മെർക്കുറി മാത്രമല്ല ലെഡ് ഉണ്ട്. ഇത്തരത്തിലുള്ള ഹെവി മെറ്റൽസെല്ലാം നമ്മളുടെ വാട്ടർ സോഴ്സസിലേക്ക് ആദ്യം വരും, പുഴകളിലും ലേക്സിലും, അതെല്ലാം കൂടി അവസാനം ചെന്നെത്തുന്നത് കടലിലാണ്. ഇത്തരത്തിലുള്ള ഹെവി മെറ്റൽസൊക്കെ കടലിലെത്തിക്കഴിഞ്ഞാൽ അത് മെല്ലെ മെല്ലെ ഫിഷിൻ്റെ ബോഡിയിലേക്കും കയറുന്നതാണ്. അത്തരത്തിലുള്ള ഫിഷിനെ കഴിക്കുന്നതിനനുസരിച്ച് ഇത്തരത്തിലുള്ള മെർക്കുറി പോലത്തെ ഹെവി മെറ്റൽസ് നമ്മളുടെ ബോഡിയിലെത്തും. മെർക്കുറി ഒരു പവർഫുൾ ആയിട്ടുള്ള ന്യൂറോ ടോക്സിൻ ആണ്. നമ്മളുടെ നെർവസ് സിസ്റ്റത്തിനെയാണ് കാര്യമായിട്ടും ബാധിക്കുന്നത്. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഗർഭിണികളും ചെറിയ കുട്ടികളുമാണ്. ലെഡും മെർക്കുറി പോലത്തെ ഹെവി മെറ്റൽസിൻ്റെ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത്തരത്തിലുള്ള ഫിഷ് പോലത്തെ സീ ഫുഡ് കഴിക്കുന്നത് നിർത്തിക്കഴിഞ്ഞാലും നിങ്ങളുടെ ബോഡിയിൽ വർഷങ്ങളോളം അത് അങ്ങനെ തന്നെ നിലനിൽക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഡീടോക്സിഫൈ ചെയ്യണമെന്ന് വിചാരിച്ചാൽ പോലും പെട്ടെന്ന് നിങ്ങളുടെ ബോഡിയിൽ നിന്ന് ഇത്തരത്തിലുള്ള ഹെവി മെറ്റൽസ് പോവില്ല. ഫിഷും സീ ഫുഡും സ്ഥിരമായിട്ട് കഴിക്കുന്നവർക്ക് മീഥൈൽ മെർക്കുറി പോയ്സണിംഗ് മാത്രമല്ല ഡയോക്സൈൻസും പോളിക്ലോറിനേറ്റഡ് ബൈഫിനൈൽസ് എന്ന് പറയുന്ന കെമിക്കൽസും ഫിഷിൻ്റെ ബോഡിയിലുണ്ടാവും. അതും നമ്മൾ കഴിക്കുന്നുണ്ട്. ഇതും നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന കെമിക്കൽസാണ്. പലതരത്തിലുള്ള ഇൻഡസ്ട്രീസിനും കെമിക്കൽസിനും ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സും ഹസാർഡസ് ആയിട്ടുള്ള വേസ്റ്റൊക്കെ നമ്മൾ ഡംപ് ചെയ്യുന്നത് കടലിലാണ്. ഇനി ഏത് തരം മത്സ്യമാണ് നല്ലത്, ഏതൊക്കെ മത്സ്യമാണ് നിങ്ങൾ കഴിക്കേണ്ടതെന്ന് പറയാം. ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ മത്സ്യം കഴിക്കുന്നതെങ്കിൽ കൂടുതലായിട്ടും ഫാറ്റി ഫിഷ് കഴിക്കാൻ ശ്രദ്ധിക്കുക. ഫാറ്റി ഫിഷിൻ്റെ ഉദാഹരണമാണ് ഐല, അതായത് മെക്കറൽ, സാർഡൈൻസ്, സാർഡൈൻ എന്ന് പറഞ്ഞാൽ മത്തി, ഹെറിങ്സ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി വലുപ്പം കൂടിയിട്ടുള്ള വലിയ മത്തിയാണ്. സാൽമൺ നമ്മളുടെ നാട്ടിൽ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷേ ഉണ്ട്. ഇതുകൂടാതെ നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന പ്രോൺസിലും, മസിൽസ് എന്ന് പറഞ്ഞാൽ കല്ലുമുക്കായ, ഞങ്ങളുടെ നാട്ടിൽ കടുക്കാന്നും പറയും. ചെറിയ ഫിഷിലും ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ടാകും, പക്ഷേ അതിൻ്റെ അളവ് കുറവായിരിക്കും. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഫിഷിൽ അടങ്ങിയിരിക്കുന്ന ഫാറ്റി ആസിഡ്സിൻ്റെ അളവ് എത്രയാണെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഷെൽ ഫിഷിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ചെമ്മീനാവട്ടെ, ലോബ്സ്റ്റർ ആവട്ടെ, ക്രാബ് ആവട്ടെ, ഇത്തരത്തിലുള്ള ഷെൽ ഫിഷിലെല്ലാം ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്, പക്ഷേ അതിൻ്റെ അളവ് കുറവാണെന്നേ ഉള്ളൂ. അത് കഴിക്കുന്നതിനെ കൊണ്ട് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. ഒമേഗ 3 ഫാറ്റി ആസിഡ്സും പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സും അതിലും അടങ്ങിയിട്ടുണ്ട്, പക്ഷേ മറ്റ് ഫാറ്റി ഫിഷിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് കുറവാണ്. ഇനി നിങ്ങൾ ഫിഷ് കഴിക്കാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒമേഗ 3 ഫാറ്റി ആസിഡ് സപ്ലിമെൻറ്റ്സ് കഴിക്കാവുന്നതാണ്. ഈ വിഷയത്തിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫിഷ് കഴിക്കുമ്പോൾ കിട്ടുന്ന പ്രോട്ടീൻസും സെലീനിയം, അയഡിൻ, വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, ഇത്തരത്തിലുള്ള മറ്റ് ന്യൂട്രിയൻസൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി മെർക്കുറി പോയ്സണിംഗ് ആണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ നിങ്ങൾ ഒഴിവാക്കേണ്ട ചില തരത്തിലുള്ള ഫിഷ് ഉണ്ട്. അതേതൊക്കെയാന്ന് പറയാം. മെയിനായിട്ടും ഷാർക്ക്, ട്യൂണ, സ്വാഡ് ഫിഷ്, ഇത്തരത്തിലുള്ള വലിയ മത്സ്യങ്ങൾക്കൊക്കെ ലൈഫ് സ്പാൻ കൂടുതലായിരിക്കും, ആയുസ് കൂടുതലായിരിക്കും. പോരാത്തത് അവർ കടലുള്ള മറ്റ് ചെറിയ തരത്തിലുള്ള മത്സ്യത്തിനെ കഴിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഫിഷിൻ്റെ ബോഡിയിൽ മെർക്കുറി, ലെഡ് പോലത്തെ ഹെവി മെറ്റൽസും നേരത്തെ പറഞ്ഞ കെമിക്കൽസിൻ്റെ ഒക്കെ അളവ് കൂടുതലായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഫിഷ് ഒഴിവാക്കുന്നതാണ് നല്ലത്. ട്യൂണ, പല തരത്തിലുള്ള ട്യൂണ പറയുന്നുണ്ട്. യെലോ ഫിൻഡ് ട്യൂണ നല്ലതാണെന്നാണ് പറയുന്നത്, പക്ഷെ നമ്മളുടെ നാട്ടിൽ കിട്ടുന്നത് യെലോ ഫിൻഡ് ട്യൂണയൊന്നുമല്ല. നിങ്ങൾ കൂടുതലായിട്ടും കഴിക്കാൻ ശ്രമിക്കേണ്ടത് ചെറിയ മത്സ്യങ്ങളാണ്. അതായത് മത്തി, അയല, സാൽമൺ, മസിൽസ് നല്ലതാണ്. ആൻകോവീസ് എന്ന് പറഞ്ഞാൽ നെത്തൽ അല്ലെങ്കിൽ കുഴുവാന്നൊക്കെ പറയും. ഇതിലും കാൽഷ്യം നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട്. പലതരത്തിലുള്ള ന്യൂട്രിയൻസും ഉണ്ട്. ഒമേഗ 3 ഫാറ്റി ആസിഡ്സും ഉണ്ട്. ഇത്തരത്തിലുള്ള ഫാറ്റി ഫിഷിലും ചെറിയ മത്സ്യങ്ങളിലൊക്കെ മെർക്കുറിൻ്റെ അളവും ലെഡിൻ്റെ അളവും കുറവായിരിക്കും. അതുകൊണ്ട് ധൈര്യമായിട്ട് കഴിക്കാം. പോരാത്തതിന് സെലീനിയം, കോപ്പർ പോലത്തെ മിനറൽസും ഇതിൽ അത്യാവശ്യം നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ടാകും. തിലാപ്പിയ എന്ന് പറയുന്ന ഫിഷെല്ലാം ഒഴിവാക്കേണ്ട മത്സ്യമാണ്. കാരണം ഇത്തരത്തിലുള്ള മത്സ്യത്തിനെല്ലാം ഫീസസ് ഹ്യൂമൻ വേസ്റ്റിലും ആനിമൽസിൻ്റെ വേസ്റ്റിലും ജീവിക്കാനും വളരാനും സാധിക്കുന്നതാണ് പറയുന്നത്. ഇനി നിങ്ങൾ ഏത് തരത്തിലുള്ള ഫിഷ് കഴിക്കുകയാണെന്നുണ്ടെങ്കിലും കഴിയുന്നതും കറി വെച്ചിട്ടോ വേവിച്ചിട്ടോ ബോയിൽ ചെയ്തിട്ടോ സ്റ്റീം ചെയ്തിട്ടോ കഴിക്കുക, പൊരിച്ചിട്ട് കഴിക്കാതിരിക്കുക. എന്തുകൊണ്ടാണ് മീൻ പൊരിച്ചിട്ട് കഴിക്കാൻ പാടില്ല എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പേ ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോ തീർച്ചയായിട്ടും കാണുക. ഇനി എത്ര മത്സ്യം കഴിക്കണമെന്നും കൂടി പറയാം.
പലതരത്തിലുള്ള ഹെൽത്ത് അസോസിയേഷൻസും ഓർഗനൈസേഷൻസും പലതരത്തിലുള്ള റെക്കമെൻഡേഷൻസ് ആണ് പറയുന്നത്. അധികം പേരും പറയുന്നത് 150 മുതൽ 200 ഗ്രാം വരെ ഫിഷ് നിങ്ങൾക്ക് ഒരാഴ്ചയിൽ കഴിക്കുകയാണെങ്കിൽ അത് ധാരാളമായിരിക്കും. അത്ര അളവിൽ കഴിച്ചാൽ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒമേഗ 3 ഫാറ്റി ആസിഡ്സും പ്രോട്ടീൻസും മറ്റു ന്യൂട്രിയൻസും കിട്ടുന്നതായിരിക്കും. അതായത് ആഴ്ചയിൽ എല്ലാ ദിവസവും കഴിക്കണം നിർബന്ധമില്ല, ആഴ്ചയിൽ 3 പ്രാവശ്യം കഴിച്ചാലും മതിയാവും. നിങ്ങൾ ഫിഷ് കഴിക്കുന്നത് വൈറ്റമിൻ ഡിക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതലും കഴിക്കേണ്ടത് ഫാറ്റി ഫിഷാണ്, അതായത് അയില മത്തി പോലത്തെ ചെറിയ മത്സ്യങ്ങൾ. അയഡിനും സെലീനിയം പോലത്തെ മിനറൽസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഫിഷ് കഴിക്കുന്നതെങ്കിൽ നിങ്ങൾ കഴിക്കേണ്ടത് ലീൻ ഫിഷാണ്. ലീൻ ഫിഷ് എന്ന് പറഞ്ഞാൽ അതിൽ ഫാറ്റിൻ്റെ അളവ് കുറവായിരിക്കും. ഒരു സ്റ്റഡിയിൽ കണ്ടെത്തിയിട്ടുള്ളത് എല്ലാ ആഴ്ചയും 1 പ്രാവശ്യം ഒരു നേരമെങ്കിലും ഫിഷ് കഴിക്കുന്ന ആൾക്കാർക്ക് കാർഡിയോവാസ്കുലർ ഡിസീസസ്, അതായത് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാനുള്ള ചാൻസസ് 15% കുറവായിരുന്നു ഫിഷ് കഴിക്കാത്ത ആൾക്കാരെ വെച്ച് കമ്പയർ ചെയ്തപ്പോൾ. ഇനി എനിക്കറിയേണ്ടത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം കൂടിയിട്ടുള്ള മത്സ്യം ഏതാണ്, നിങ്ങൾ എങ്ങനെയാണ് ആ മത്സ്യം കഴിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നാടൻ കോഴിമുട്ടേനെ കുറിച്ചാണ് നിങ്ങൾക്ക് അറിയേണ്ടതെങ്കിൽ ഈ വീഡിയോ കാണുക. ഇത്തരത്തിലുള്ള ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കൂടുകയോ ഇല്ലെന്ന് അറിയാൻ ഈ വീഡിയോ കാണുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്നവരെ മറക്കരുത്. ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക് യു സോ മച്ച് വാച്ചിങ്. ബൈ ബൈ.